ഞാനിവിടെ ഉണക്കം മീൻ്റെ അച്ചാറുണ്ടാക്കാനാണ് പോണത്. അതിന് വേണ്ടിയിട്ട് സ്രാവ് പറയുന്ന മീനാണ് എടുത്തിട്ടുള്ളത്. 8 പീസ് എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉലുവപ്പൊടി, കടുകുപൊടി, കരിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വേണ്ടത് ഉപ്പ്, വിനീഗർ, എണ്ണ. ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മളുടെ മീൻ ഇട്ട് കൊടുക്കാം. ആദ്യം മീൻ നല്ല വെള്ളം പൊരിഞ്ഞിട്ട് വരണം. അതിന് ശേഷമാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റുക. നമ്മളെ ഉണക്കൽ മീൻ ഇവിടെ മുരിഞ്ഞ് വരുന്നുണ്ട്. ഇത് നമുക്ക് ചൂടാറിയിട്ട് ഒന്ന് കൈക്കൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാനിതൊന്ന് കൈക്കൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കും. അല്ലെങ്കിൽ നിങ്ങളിതിൻ്റെ മുന്നാണെങ്കിലും ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ അരിഞ്ഞിട്ടിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് വലിയ പീസിൽ തന്നെയാണ് ചെയ്തത്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പിൻ്റെ ഇല, ഇത് മൂന്നും കൂടി ഒന്ന് വഴിഞ്ഞ് വെച്ച്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. കൂടുതൽ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഉണക്ക മീനിൽ ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പും എരിവും നിങ്ങൾക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ 4 ടീസ്പൂൺ മുളകും പൊടി ഇട്ടിട്ട് എന്ത് വിചാരിച്ച് നിങ്ങൾ അത്ര എടുക്കേണ്ട ആവശ്യമില്ല. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ആവശ്യത്തിന് എരിവുണ്ട്. നിങ്ങൾക്ക് അതിലും കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് മുരിഞ്ഞ് വന്നോട്ടെ. പിന്നെ ഈ സമയത്ത് ഇതിൽ ഉപ്പിട്ട് കൊടുത്താലേ നമ്മളെ ഇഞ്ചി പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അതിലേക്കൊക്കെ നമ്മളെ ഉപ്പിൻ്റെ ടേസ്റ്റ് പിടിക്കും ചെയ്യും, പെട്ടെന്ന് മുരിഞ്ഞു കിട്ടും ചെയ്യും. ഇതൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവപ്പൊടി, കടുകും പൊടി, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ട് കൊടുക്കാം. കുറഞ്ഞ തീയിലാക്കണം, അല്ലെങ്കിൽ നമ്മളെ മുളകൊക്കെ കരിഞ്ഞു പോകും. ഞാൻ മീൻ പൊടിച്ചതാണിത്, കൈക്കൊണ്ട് തന്നെ പൊടിച്ചതാണ്. ഇതിൻ്റെ തോലൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കുകയാണ്. ഞാനിപ്പോൾ തീ ഓഫാക്കിയത് എന്താ വെച്ചാൽ എൻ്റെ ചട്ടി പിച്ചളച്ചട്ടിയാണ്. അപ്പോൾ നല്ല ചൂടുണ്ടാവും, അതുകൊണ്ടാണ് ഓഫാക്കിയത്. ഇനി നമുക്ക് ഇതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കണം. നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞല്ലോ പിച്ചളച്ചട്ടിയാണെന്ന്. ഇപ്പോഴും നിങ്ങൾക്ക് ഇതിൽ തിളക്കണ് കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓഫാക്കിയത്. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ചട്ടീൻ്റെ ചൂട് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മാതിരി പിച്ചള ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വിനീഗർ ഒഴിച്ച് ഒരു തള വരുന്ന സമയത്ത് ഓഫ് ചെയ്ത് കൊടുത്താലും മതി.
ഇപ്പൊ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ചട്ടി എവിടുന്നാ വാങ്ങിയത്, ഇതിന് എത്ര റേറ്റ് ആയി എന്നൊക്കെ. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കമന്റിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട്, ഈ ചട്ടി ഉണ്ടാക്കിയതാണ്, എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ പറഞ്ഞതാണ് ഞാൻ ഉണ്ടാക്കിച്ചതാണെന്ന്. എന്റെ ഹസ്ബൻഡിന്റെ ഉപ്പ നെയ്വേലിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇപ്പൊ പണ്ടത്തെ വീടിന്റെ വാതിൽമേലൊക്കെ പിച്ചളന്റെ കോട്ടിങ് പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഈ വീടിന്റെ രണ്ടാമത് വീട് പണി നടന്ന സമയത്ത് ആ പഴയ വാതിലിന്റെ പിച്ചളകളൊക്കെ എടുത്തിട്ട് ഇപ്പൊ നെയ്വേലിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഹസ്ബൻഡിന്റെ ഉപ്പ. അപ്പൊ ഉമ്മ അവിടെ പോയപ്പോ അവിടുന്ന് ഉണ്ടാക്കിപ്പിച്ചതാണെന്ന് പറഞ്ഞത് ഈ ചട്ടി. അതുകൊണ്ട് ഈ ചട്ടിക്ക് ഇതിൻ്റെ റേറ്റൊന്നും ഞാൻ പറയാത്തത് അതൊന്നും അറിയില്ല. അപ്പൊ ഇവിടെ ഇനിയിപ്പോ ഇങ്ങനെ ഉണ്ടാക്കിക്കാൻ പറ്റുമെന്നും അറിയില്ല. അതായത് ഇത് അങ്ങനെയുള്ളതാണ്. അപ്പൊ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ചട്ടി എവിടുന്നാ വാങ്ങിയതെന്ന്. അപ്പൊ ഞാനെല്ലാം ഈ ചട്ടിയിലാണ് ഉണ്ടാക്കല്. നമ്മള് സാധാരണ മീനൊക്കെ വറുക്കുകയാണെങ്കിൽ ആ ചട്ടിയിൽ തന്നെ മീൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്നൊക്കെ മീനിന്റെ വാസന ആ ചട്ടിയിൽ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഈ പിച്ചള ചട്ടി ആയത് കാരണം ഇതിൽ എന്ത് വെച്ചാലും മീൻ രണ്ടു ദിവസം തന്നെ ഈ ചട്ടിയിൽ തന്നെ ഇരുന്നാലും ഒന്ന് കഴിയാൽ അതിൻ്റെ വാസന എല്ലാം പോകും. അതാണ് ഈ ചട്ടിക്കുള്ള പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടീനെ എപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റീലിൻ്റെ കയ്യിലായിരുന്നു ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും പറയേണ്ടത് ഭയങ്കര ശബ്ദം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് എരിവ് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. ഇത് അതിൻ്റെ മാതിരി കൂടുതൽ വെള്ളം നമുക്ക് ആവശ്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ എരിവും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വിനീഗറും ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിലിപ്പോൾ എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കുകയാണ്. ഇത് നല്ല ചൂടാറിയതിന് ശേഷം ഞാനൊരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കും. വളരെ കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഈ അച്ചാറിൻ്റെ പ്രത്യേകത വെച്ചാൽ ഉണക്കമീൻ്റെ അച്ചാറായ കാരണം തന്നെ വളരെ കുറഞ്ഞ ക്വാളിറ്റി മതി നമുക്ക് ഭക്ഷണം കഴിക്കാൻ, അച്ചാറ് എടുക്കാൻ. കുറഞ്ഞ ക്വാളിറ്റി തന്നെ നല്ല എരിവ് ഉപ്പും മീനിൻ്റെ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.